നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാൽ നമ്മൾ ഉദ്ദേശിച്ച ഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം നിവർത്തിക്കേണ്ട ചില കാര്യാദികളുണ്ട് എന്ന് വേദപുസ്തകം വളരെ സവിസ്തരമായി പഠിപ്പിക്കുന്നു. ഓരോ കാര്യവും നമ്മൾ വളരെ എഫേർട്ട് എടുത്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നൊരു ഫലം നമുക്കതിൽ നിന്നും കിട്ടേണ്ടതിന് വേണ്ടിയാണ്. ആഗ്രഹിച്ചതുപോലെ അത് നമുക്ക് ഫലകരമായി തീരുമ്പോൾ നമ്മൾ പറയും, അയ്യോ ഇത് ദൈവാധീനമുള്ള ഐശ്വര്യമുള്ള ഒന്നാണ്. ഉദാഹരണത്തിന് ഒരു വാഹനമെടുക്കുന്നു എന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു കട നടത്തുന്നു എന്ന് കരുതുക. ഇങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്നും ഒരു മേന്മ ലഭിക്കുമ്പോൾ നമ്മൾ പറയും, ഇത് നല്ല ഐശ്വര്യമുള്ളൊരു സ്ഥലമായിരുന്നു, അല്ലെങ്കിൽ ഐശ്വര്യമുള്ളൊരു വണ്ടിയായിരുന്നു, നല്ല ദൈവാധീനം ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ മേൽ തമ്പുരാൻ്റെ കടാക്ഷം ചൊരിയപ്പെടുമ്പോഴാണ് ഇങ്ങനെ ഐശ്വര്യം എന്നൊരു വാക്ക് നമ്മൾക്ക് ആ വിഷയവുമായി ചേർത്ത് പറയാൻ കഴിയുന്നത്. ഒരു വീട്ടിൽ താമസിക്കുന്നു, അത് വാടകയ്ക്കായിക്കൊള്ളട്ടെ പെർമനൻ്റായിട്ടായിക്കൊള്ളട്ടെ, ചിലർ പറയും ഇവിടെ കയറിയ ശേഷം ദുരിതമാണ്, മറ്റു ചിലർ പറയും ഓ എന്താണേലും ഇവിടെ കയറിയ ശേഷമാണ് നേരെയായത്. സത്യത്തിൽ സാഹചര്യങ്ങളെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ഒരു അദൃശ്യമായ മേഖല പലതിൻ്റെയും മീതെ ഉണ്ട് എന്നുള്ളത് തള്ളിക്കളയാൻ കഴിയാത്തൊരു വസ്തുതയാണ്. ഒരേ ഷോറൂമിൽ നിന്ന് പുതിയ രണ്ട് വാഹനങ്ങൾ രണ്ടു പേർ എടുക്കുന്നു എന്ന് കരുതുക, ഒരാൾക്കത് ഗുണമായും മറ്റേയാൾക്കത് ദോഷമായും തീരുന്നു. രണ്ടിനെ സംബന്ധിച്ചോളം എല്ലാവരും ചിന്തിക്കും, ഇത് ഇന്ധനം ഒഴിച്ചു കൊടുത്താൽ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്താൽ പ്രവർത്തിക്കുന്ന ഒരു യന്ത്രമല്ലേ എന്ന് ചോദിച്ചാൽ യന്ത്രമാണ്, കാര്യം ശരിയാണ്. പക്ഷേ ആ യന്ത്രം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹീതമായ നിലയിൽ പുരോഗതി നൽകണമെങ്കിൽ അതിൻ്റെ മേൽ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ഐശ്വര്യദായകമായ ഒരു അന്തരീക്ഷം വ്യാപിച്ചേ മതിയാകുകയുള്ളൂ. എന്നും ഇങ്ങനെ ഒഴിയാവാതെ പോലെ പ്രശ്നങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ചില വസ്തുക്കളെ, വാഹനങ്ങളെ, വീടുകളെ, സ്ഥാപനങ്ങളെ, പണിസ്ഥലങ്ങളെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന മനുഷ്യരുണ്ട്. ചർച്ചിലെ ഒരു അച്ചായൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു, എനിക്ക് രണ്ട് വിഷംവാളുണ്ട്, രണ്ടും മേടിച്ച് വെച്ചിട്ട് പൊടി പിടിച്ചിരിക്കുക പാസ്റ്ററെ, പണി നടക്കുന്നേ ഇല്ല. അപ്പം ആ വാള് ഉപയോഗിക്കാൻ വേണ്ടി പോകുമ്പോൾ പ്രാർത്ഥിച്ച് അതിന്മേൽ കുറച്ച് എണ്ണ പുരട്ടാൻ പറഞ്ഞു, ഞാൻ കുറച്ച് എണ്ണ പ്രാർത്ഥിച്ച് പുള്ളിക്ക് കൊടുത്തു വിട്ടു. അത് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അന്ന് പ്രാർത്ഥിച്ച് തന്ന ആ ഒരു എണ്ണ ഞാൻ അതിന്മേൽ കൊണ്ടുപോയി അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ പാസ്റ്ററെ അതിൻ്റെ മേലൊരു അത്ഭുതം ഉണ്ടായി, ഇപ്പോൾ എനിക്ക് വർക്കുകൾ തുടർമാനമായിട്ട് കിട്ടുന്നുണ്ട്, ഒരെണ്ണം ഞാൻ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഒരു വസ്തുവിൻ്റെ മേൽ പോലും ഈ നിലയിൽ ഒരു ഐശ്വര്യദായകമായ ചലനത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥനകൾക്ക് കഴിയും. നമ്മളുടെ ജീവിതത്തിൽ എന്തും നമുക്ക് ഗുണമായി തീരണമെങ്കിൽ ഈ നിലയിൽ കർത്താവിൻ്റെ ഒരു കയ്യൊപ്പ് അതിൻ്റെമേൽ വീഴണം, അല്ലെങ്കിൽ ദൈവം മനസ്സ് വെക്കണം, ഇതിവിന് അനുഗ്രഹമാകട്ടെ, ഇതിവക്ക് അനുഗ്രഹമാകട്ടെ, ഇതിനാൽ ഇവർ ഉയരട്ടെ. ഈ നിലയിൽ നമ്മുടെ ഉദ്ദേശങ്ങൾ എന്തായാലും അത് ഫലപ്രാപ്തിയിൽ എത്തിക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ലക്ഷ്യം. ഇന്ന് നമ്മളുടെ സദുദ്ദേശങ്ങൾ സഫലമായി തീരുവാനും നമ്മുടെ ഉദ്ദേശങ്ങളാൽ നാം ആഗ്രഹിക്കുന്ന ഫലം നമുക്ക് കിട്ടാനും പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരുന്ന ആ വിലയേറിയ ആലോചന നാം കേൾക്കേണ്ടത് അനിവാര്യമാണ്. ഇന്നത്തെ പ്രവചനദൂത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർമ്മമണ്ഡലങ്ങളെ ജീവസുറ്റതാക്കി മാറ്റുവാൻ നിങ്ങളെ സഹായിക്കുന്ന സ്വർഗീയ ശബ്ദമാണ് നിങ്ങളിതിലൂടെ കേൾക്കാൻ പോകുന്നത്. എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ലോകത്തിൻ്റെ നാനാ കോണുകളിൽ ഇന്ന് രാവിലെ ഈ ദൈവാലോചനയ്ക്ക് കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ പ്രവചനദൂതിലേക്ക് രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. ഇന്ന് ഈ ദൈവവചനം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ തക്ക വിധം പ്രാർത്ഥനയോടെ ആയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയ തിരുവെഴുത്ത് സദൃശവാക്യങ്ങൾ 16:3-4 വചനങ്ങളാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. യഹോവ സകലത്തെയും നിന്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. പെട്ടെന്ന് കേൾക്കുമ്പോൾ എല്ലാം ദൈവം അങ്ങ് നടപ്പിലാക്കുന്നു എന്നുള്ളതായ ഒരു കാഴ്ചപ്പാടാണ് നമുക്കിതിൽ നിന്നും കിട്ടുന്നത്. എന്നാൽ ഈ ബൈബിൾ വചനം അങ്ങനെ പറയുന്നില്ല. കർത്താവിൻ്റെ ആലോചന വളരെ വ്യക്തമാണ് എല്ലാ കാര്യങ്ങളിലും. ദൈവത്തിൻ്റെ പ്രവൃത്തി പലപ്പോഴും മനുഷ്യരിലൂടെ ഈ ഭൗമമണ്ഡലങ്ങളിൽ വളരെ വിപുലമായ നിലയിൽ വെളിപ്പെട്ട് വരാറുണ്ട്. ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്തുവാൻ തക്കവണ്ണം വിജയകരമായൊരു പ്രവൃത്തിക്ക് നാന്ദ്യം കുറിക്കാൻ ദൈവം ഒരു വീട്ടിൽ ഒരാളെ എഴുന്നേൽപ്പിക്കും. അത് ഗ്രഹനാഥനോ ഗ്രഹനാഥയോ മകനോ മകളോ ആരുമാകാം. ആ ഒരു വ്യക്തിയുടെ മേൽ വ്യാപരിക്കുന്ന അനുഗ്രഹം നിമിത്തമായിരിക്കും ഒരു കുടുംബം അങ്ങോട്ട് എഴുന്നേൽക്കുന്നത്. അപ്പോൾ തന്നെ ആ ഭവനത്തിൽ
തൊഴിൽ ചെയ്യുന്ന, നല്ല ജോലി ചെയ്യുന്ന മുതിർന്നവരോ അല്ലെങ്കിൽ ഇളയവരോ ഒക്കെ ഉണ്ടാകാം. എന്നാൽ ഈ ഒരാളെ പോലെ മറ്റുള്ളവർ ശോഭിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. എല്ലാവർക്കും ജോലിയുണ്ട്, പക്ഷേ ആർക്കും അങ്ങോട്ട് ഗുണമുണ്ടാകുന്നില്ല. എൻ്റെ ഭവനത്തിൻ്റെ സമീപത്ത് ഒരു വലിയ കയ്യാലകെട്ട് ജോലി നടക്കുമ്പോൾ, വലിയ കയ്യാലകെട്ട് കല്ലുപണി നടക്കുക, അവിടെ പണി ചെയ്യാൻ വേണ്ടി വന്ന ഒരു മുതിർന്ന മനുഷ്യൻ എൻ്റെ അടുക്കലേക്ക് വന്നു. അപ്പോൾ ഞാനവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, പാസ്റ്ററാണല്ലേ? ഞാൻ പറഞ്ഞു, അതെ പാസ്റ്റർ, എനിക്കൊരു സങ്കടം പറയാനുണ്ടായിരുന്നു, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാവോ? നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് ഞാൻ കാര്യം പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പക്ഷേ എനിക്ക് വയസ്സ് 72 ആയി, നല്ല പ്രായമുള്ള ഒരാളാണ്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 5 പേര് പണി എടുക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഈ പണി ചെയ്തതിനകത്ത് ഒരു എങ്ങനെയായാലും ഒരു 1700 രൂപ 2000 രൂപ എടുത്ത് കിട്ടും. കാരണം ഞാൻ ഈ പണിക്കാരെയും കൊണ്ടൊക്കെ വന്ന് പണി ചെയ്യിക്കുന്നു. ലാഭമെല്ലാം കൂട്ടുമ്പോൾ ഒരു ദിവസം അത്രമേൽ വരുമാനമുണ്ട്. മകനും ഇതേ തന്നെ പരിപാടിയാണ്. അവൻ വേറൊരു സ്ഥലത്ത് ഒരു വീടിൻ്റെ തറകെട്ടുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ ജോലി ചെയ്യുക. ഭാര്യയ്ക്ക് ജോലിയുണ്ട്, വേറെ 2 ചെറുക്കന്മാരുണ്ട്, ഒരുത്തിന് 2 വണ്ടിയുണ്ട്. അവനും നന്നായിട്ട് കാശുണ്ടാക്കുന്നുണ്ട്. ഇളയ ഒരു ചെറുക്കനുണ്ട്, അവൻ കമ്പ്യൂട്ടർ പോലെ എല്ലാ പരിപാടികളൊക്കെ പഠിച്ച് അവനും ഓരോ രീതി വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ 2000 രൂപയിൽ കുറയാത്ത പണം ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ ദിവസം കിട്ടും. 5 പേര് പണി ചെയ്തിട്ട് വീട്ടിൽ വരുമ്പോൾ, ഭാര്യ കടയടച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ, എങ്ങനെ കളിച്ചാലും ഒരു 2000 വെച്ച് 5 പേരുടെ കയ്യിൽ ഒരു 10000 രൂപയായിട്ടാണ് വീട്ടിൽ വരുന്നത്. കണക്ക് കൂട്ടിയാൽ 10 ദിവസം കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിലെ വരുമാനം കൂട്ടിയാൽ ഒരു 1 ലക്ഷം രൂപ വരും. ഒരു 2.5 ലക്ഷത്തിനും 3 ലക്ഷം രൂപയ്ക്കും ഇടയ്ക്ക് ഒരു മാസം വരുമാനമുണ്ട്. പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ ആ മേൽക്കൂര ഇതുവരെയൊന്നും മാറ്റി മേയാൻ ഞങ്ങളോട് പറ്റിയിട്ടില്ല. പൊട്ടി ആസ്പെറ്റോഷൻ്റെ ഷീറ്റാണ് ഇപ്പോഴും കിടക്കുന്നത്. എവിടോട്ടായി പൈസ പോകുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ആകമാന ചെലവുകളാണ്. ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഉണ്ടാകുന്നില്ല. എന്ത് ചെയ്യണമെന്നുള്ളത് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാവൂ. പണി ചെയ്യാത്തതല്ല ഇവിടുത്തെ പ്രശ്നം, ജോലിയുണ്ട്. എല്ലാവരുടെയും വിചാരം നല്ല ജോലിയുണ്ടെങ്കിൽ അങ്ങ് നല്ല നിലയിലെത്തുന്ന, നമ്മളൊക്കെ പിള്ളേരെ ചെറുപ്പം മുതലേ പഠിപ്പിക്കുന്നതും ഈ കാര്യമാണ്, പഠിച്ച് നല്ല ജോലി നേടണം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വരുമാനം കൂടുതലുള്ള എന്തെങ്കിലും കിട്ടിയതിൻ്റെ പേരിൽ നമുക്കൊരൈശ്വര്യവും ഉണ്ടാകണമെന്നില്ല. കൂടുതൽ ഉയരുവാൻ സാഹചര്യമുള്ള ഏത് അവസരം നമ്മുടെ കയ്യിൽ വന്നെന്ന് പറഞ്ഞാലും അതിനാൽ നമുക്കൊരു മേന്മയുണ്ടാകണമെന്നില്ല. മറുവശത്ത് മേന്മയുള്ള പലതും നമ്മുടെ കയ്യിലില്ലെങ്കിലും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഓ വലിയ മെച്ചമൊന്നും ഉള്ളതിലല്ല അയാൾ നിൽക്കുന്നത് എന്ന് നമ്മളെക്കുറിച്ച് പറഞ്ഞാലും, അവിടെ നമ്മൾ മറ്റാരേക്കാളും ശോഭിക്കാനും ഉയരാനുമുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റുന്നതല്ല. എന്താണ് ഈ പറയപ്പെടുന്ന ഈ 2 സാഹചര്യങ്ങളിൽ ഉൾപ്പെടുന്ന മനുഷ്യരുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പം ഇതിനകത്ത് കാണുന്ന പൊതുവായ രഹസ്യം എന്താണ്? മനുഷ്യരുടെ കണ്ണിൻ്റെ മുമ്പിൽ വലിയ പ്രതിഫലമുണ്ടാകുമെന്ന നിലയിൽ അവർ കാണുന്ന പല പ്രവൃത്തികളും അവർക്ക് ഗുണകരമായി തീരുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് വലിയ തോതിൽ അതിനെ മേന്മ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഓടിപ്പിടിച്ച് അങ്ങോട്ട് ചെന്നിട്ട് അതിൻ്റെ ആയുധമെടുത്ത് പ്രവർത്തിക്കുകയോ യന്ത്രം ഓണാക്കി വർക്ക് ആരംഭിക്കുകയോ ചെയ്താൽ അത് സാധിക്കത്തില്ല. ഏതൊരു കർമ്മത്തിലും ഏതൊരു പ്രവൃത്തിയിലും അതിനെ നമുക്ക് ഐശ്വര്യദായകമാക്കി തീർക്കുന്ന ഒരു ആത്മമണ്ഡലത്തെ, ഒരു സ്പിരിച്വൽ ഫീൽഡിനെ ഓപ്പൺ ചെയ്യുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കിണറുകുത്തലിന് നടക്കുന്ന ഒരു മനുഷ്യൻ ഞങ്ങളുടെ ഒരു ആൻറ്റിയുടെ വീട്ടിൽ ജോലിക്ക് ചെന്നു. ആ വീട്ടിൽ കിണറിൻ്റെ പണി വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാ വർഷവും വർദ്ധിക്കും, അവർ കുറച്ച് കല്ല് പൊട്ടിക്കും, കുറച്ച് മണ്ണ് ഊരിക്കളയും, എന്നാൽ ഇതിനകത്ത് വെള്ളം നിൽക്കത്തില്ല. അങ്ങനെ ഒരു മനുഷ്യൻ വന്നപ്പോൾ പുള്ളി ആ കിണറിൻ്റെ വക്കിൽ നിന്നിട്ട് കയറ് കെട്ടി ആ കിണറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് അവിടെ നിന്ന് പുള്ളിക്കാരൻ അല്പനേരം പ്രാർത്ഥിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവരുടെ ശ്രദ്ധയെ പിടിച്ചു പറ്റുന്ന നിലയിൽ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് ആ കിണറിനകത്തേക്ക് ഇറങ്ങുകയും വൈകുന്നേരം കയറി വന്നപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, 3-ാമത്തെ ദിവസം വറ്റാത്തൊരു ഉറവ ഇതിനകത്ത് തുറന്നു വരുമെന്ന് പറഞ്ഞു. 1 ദിവസമായി, 2 ദിവസമായി, 3-ാമത്തെ ദിവസം കൃത്യം ആ മനുഷ്യൻ പറഞ്ഞതുപോലെ ഒരു ഉറവ അതിനകത്ത് തുറക്കപ്പെടുന്ന കാഴ്ച അവർക്ക് കാണാൻ കഴിഞ്ഞു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ദൈവത്തിൽ ആശ്രയിച്ചൊരു കാര്യത്തിനായിട്ട് ഒരാൾ ഇറങ്ങുമ്പോൾ ആ പ്രവൃത്തിയോടുകൂടെ ചലിക്കുന്നത് കർത്താവിൻ്റെ കരമാണ്. ഇവിടെ നാം കാണുന്ന വേദപുസ്തക വചനത്തിൻ്റെ രഹസ്യവും ഇതാണ്. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക.
വളരെ വ്യക്തമായിട്ട് ദൈവവചനം പറയുന്നു, നിന്റെ പ്രവൃത്തികളെ കർത്താവിന് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. രാമേൻ പറയണം. നമ്മളുടെ പ്രവൃത്തികൾ കർത്താവിന് സമർപ്പിച്ചാൽ ആ പ്രവൃത്തികളെ ദൈവം സഫലമാകാൻ അനുവദിക്കും. ഞാൻ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ദൈവമല്ല ഭൂമിയിൽ പ്രവർത്തിക്കുന്നത്. ചില കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്ന് ദൈവജനം അടിവരയിട്ട് പറയുന്നുണ്ട്. നമ്മളിലൂടെയാണ് കർത്താവ് പ്രവർത്തിക്കേണ്ടത്. എന്നാൽ നാം ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ അത് മനുഷ്യരായ നമ്മൾ ചെയ്തു തീർത്തു എന്ന് പറയുന്നതിനേക്കാൾ നമ്മളോടുകൂടെ ദൈവത്തിൻ്റെ കൈയും കൂടെ ചേർന്നാണ് ആ കാര്യം ചെയ്തത് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന നിലയിൽ കാര്യങ്ങൾ എത്തുമ്പോഴാണ് അത് വിജയമായി തീരുന്നത്. മതില് പണിയെക്കുറിച്ച് പറയുമ്പോൾ നെഹെമ്യാവ് പറയുന്നൊരു കാര്യമുണ്ട്, യഹോവയുടെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. കർത്താവിൻ്റെ കൈ അനുകൂലമായിരിക്കുക, ദൈവത്തിൻ്റെ പിന്തുണയുണ്ടാകുക, ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നിയമത്തിൻ്റെ തടസ്സങ്ങളും പ്രതികൂലമായിരിക്കുന്ന നിയമ വിഷയങ്ങളും അനുകൂലാവസ്ഥയിലേക്ക് തിരിയുന്നത് നമുക്ക് കാണാൻ കഴിയും. എതിരായി നിൽക്കുന്ന മനോഭാവങ്ങളെ അനുകൂല മണ്ഡലത്തിലേക്ക് കർത്താവ് തിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളെ, ഏതെങ്കിലും ഒരു ഉദ്യമത്തിന് ഇറങ്ങുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഇപ്പോൾ ചെയ്യുന്ന ജോലി അതിനകത്ത് നിനക്ക് വരുമാനം കിട്ടുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ ഒന്നിനും അത് തികയാത്തൊരവസ്ഥയാണെങ്കിൽ, പല കാര്യങ്ങൾക്കായിട്ട് നിൽക്കുന്നു പക്ഷെ ഒന്നിലും നിനക്ക് നേട്ടം കൊയ്യാൻ കഴിയാത്ത നിലയിൽ നീ വ്യാകുലപ്പെടുകയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്തേന്ന് ദൈവാത്മാവ് പറയുന്നു, നിന്റെ പ്രവൃത്തിയെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. ഉദ്ദേശിച്ചതുപോലെ ഒന്നും നടക്കുന്നില്ല ദൈവദാസനെ, ആകെ പ്രശ്നങ്ങളാണ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ളതിൻ്റെ ഒരു രേഖ തയ്യാറാക്കി കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. കണ്ണൂർ നമ്മളുടെ സഭയിലുണ്ടായിരുന്ന സഹോദരൻ ഒരു തുണി വ്യാപാരം നടത്തുന്ന വലിയ വലിയ കമ്പനികൾക്ക് വേണ്ടി അത് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ആ വസ്ത്രം അലക്കി തേച്ച് കൊടുക്കുന്ന ഒരു വലിയ ഒരു പ്രോസസ്സ് ചെയ്യുന്നൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. ഇദ്ദേഹം എത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് നല്ല സ്റ്റാഫിനെ വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനം ലാഭത്തിലാകുന്നില്ല. അങ്ങനെ എൻ്റെ അടുക്കൽ വന്നിട്ട് ഫസ്റ്റ് നല്ല നല്ല ബ്രാൻഡഡ് കമ്പനികളുടെ വർക്കാണ് ഞാൻ ചെയ്യുന്നത്, അവർക്കൊന്നും പൈസ തരുന്നതിൽ ഒരു മടിയില്ല, പൈസ കിട്ടുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്താൽ ഈ ബിസിനസ് ഒരു മേൽ പുരോഗതി പ്രാപിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം ഈ വിഷയം വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിൻ്റെ മേൽ പദ്ധതികളെ രൂപകൽപ്പന ചെയ്തിട്ട് കൃത്യമായിട്ട് ഇത് ദൈവസേനയിൽ സമർപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടായോ? അന്നേരം അദ്ദേഹം പറഞ്ഞു, അതെങ്ങനെ, നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് അങ്ങ് ചെയ്യുകയല്ലേ, ഞങ്ങൾ അതല്ല എൻ്റെ കാര്യം, എല്ലാവരും കർത്താവെ സഹായിക്കണമെന്നും പറഞ്ഞാൽ ചെയ്യുന്നത്, ദൈവമേ ഞാൻ പോവുക കൂടെ ഇരിക്കണേ, കർത്താവെ ഞാൻ ചെയ്യുക എന്നെ സഹായിക്കണേ. ഈ പ്രാർത്ഥന കൊണ്ടൊന്നും ഒരു കാര്യവും നടക്കുകയില്ല. അതിനതീതമായിട്ട് വിജയത്തെ കൊയ്യുവാൻ ആഗ്രഹിക്കുന്നവൻ കൃത്യമായിട്ട് കാര്യങ്ങളെ ചിട്ടപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ മേലധികാരിയെ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നത് പോലെ നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രൊജക്റ്റ് വർക്ക് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഒരു ഫയല് മേടിച്ച് അതിലെഴുതി, ആമുഖം മുതൽ ഉള്ളടക്കം മുതൽ ഉദ്ദേശശുദ്ധി മുതൽ അതിൻ്റെ ലാസ്റ്റ് അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റ് വരെ താൻ എഴുതിയിട്ട് ആ പേപ്പറുമായിട്ട് എൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ഞാൻ ഈ ഫയൽ എഴുതിയിട്ടുണ്ട് പാസ്റ്റർ, ഒന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. നമ്മൾ ഇത് ഞാനല്ല വായിച്ചു നോക്കേണ്ടത്, അങ്ങയുടെ ലാഭകരമായ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിയേണ്ടതായിട്ടുമില്ല, പക്ഷേ ഈ കാര്യങ്ങൾ ഇത്ര വിപുലമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇനിയും ഇത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കുക, കർത്താവെ എൻ്റെ ഈ പ്രൊജക്റ്റ് ഞാൻ അങ്ങയുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുകയാണ്. ഈ വിഷയം ലോകത്തിലൊരു ബാങ്ക് മാനേജറുടെ മുമ്പിലേക്കോ ഒരു കമ്പനിയുടെ സിഇഒയുടെ മുമ്പിലേക്കോ ഒരു ഒരാൾ സബ്മിറ്റ് ചെയ്യുന്നത് പോലെ ഞാനിത് അങ്ങയുടെ കൈകളിലേക്ക് സബ്മിറ്റ് ചെയ്യുകയാണ്. അങ്ങ് ഇതിനെ ഒന്ന് ആദരിക്കണം, തുടരണം എന്നുള്ള നിലയിൽ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ പറഞ്ഞു. ഈ മനുഷ്യൻ ഇത് കൊണ്ടുപോയി താനിത് എഴുതി സംവിധാനം ചെയ്തിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് ഇതുപോലെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ആരാധനയ്ക്ക് ശേഷം പോയിട്ട് ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നു. ഒരു ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു 3 മണി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ എനിക്ക് വന്നു, പാസ്റ്ററേ നമ്മുടെ സ്ഥാപനത്തിൻ്റെ മേൽ വലിയൊരു ദൈവപ്രവൃത്തി നടന്നിരിക്കുകയാണ്, ഇത്രയും കാലം നമ്മൾ പ്രതീക്ഷിച്ചിട്ടൊന്നും നമുക്ക് കിട്ടാതെ പലതവണ കയറി ഇറങ്ങാൻ ആഗ്രഹിച്ചിട്ടും അവരുമായിട്ടൊരു കണക്ഷൻ കിട്ടാതെ കിടന്ന ഒരു വലിയ ബ്രാൻഡഡുമായിട്ട് ദൈവം നമുക്കൊരു കണക്ഷൻ തന്നിരിക്കുകയാണ്, അവരുടെ വർക്കൂടെ നമുക്ക് തരാമെന്ന് സമ്മതിച്ചു. ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ രൂപത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ ഉദ്ദേശങ്ങൾ നാം അവരുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഇന്നത്തെ പ്രവചനദൂത് കേൾക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങളൊരു ജോലിയായിരിക്കും പ്രതീക്ഷിക്കുന്നത്, നിങ്ങളൊരു വീടായിരിക്കും പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾക്കൊരു തലമുറയായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഒരല്പം മണ്ണ് മേടിക്കുക എന്നുള്ളതായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ ഉദ്ദേശങ്ങൾ എന്തായാലും അത് കർത്താവിൻ്റെ കരങ്ങളിൽ പ്രാർത്ഥനയോടെ സമർപ്പിക്കുക. ഈ വിഷയങ്ങളെ എഴുതി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട്
ഇതിന് വലിയ പ്രാധാന്യതയുണ്ട്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എഴുതി പ്രാർത്ഥിച്ചാൽ അത് ഫലിക്കുമെന്ന് പറയുന്നത്? അതിൻ്റെ പിന്നിലെ സ്പിരിച്വൽ ടെക്നിക്ക് ഇത് തന്നെയാണ്. നമ്മുടെ ഉദ്ദേശത്തെ നമ്മൾ വെറും ഒരു വാമൊഴിയായിട്ട് പല വാക്ക് പറയുന്നത് പോലെ പറഞ്ഞു വിടാതെ കൃത്യമായിട്ട് അത് എഴുതി രേഖാമൂലം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന നിലയിൽ ഉദ്ദേശങ്ങളുടെ യഥാർത്ഥ സമർപ്പണമായിട്ടാണ് അതിനെ ദൈവം മുഖവിലേക്ക് എടുക്കുന്നത്. കൃത്യതയോടുകൂടി ശ്രദ്ധയോടും കൂടെ ഞാൻ ഈ കാര്യം ആഗ്രഹിക്കുന്നു എന്നുള്ള നിലയിൽ എഴുതി സമർപ്പിക്കുമ്പോൾ ആ കാര്യം ഫലപ്രാപ്തിയിലേക്ക് വരികയാണ്. കർത്താവിനദാസനായ ഡേവിഡ് പോൾ യോങ്കിശോയെ പോലെയും പി ജി വർഗീസാറിനെ പോലെയും ഒക്കെയുള്ള ജോയൽ ഓസ്റ്റീനെ പോലെയൊക്കെയുള്ള ദൈവദാസ് ന്മാരെ ലോകത്തെ പഠിപ്പിച്ച വിശ്വാസം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നിന്നും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു നേടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. നിങ്ങൾക്കൊരു വാഹനം വേണോ? ആ വാഹനത്തിൻ്റെ നിറം എന്താണ്? അത് ഏത് ബ്രാൻഡാണ്? അത് എവിടെ നിന്നാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്? അത് പുതിയതാണോ പഴയതാണോ? നിങ്ങൾക്ക് അതിൻ്റെ മേലുള്ളതായ പ്രതീക്ഷ എന്താണ്? ഇങ്ങനെ കാര്യങ്ങൾ ഓരോന്നും കൃത്യമായി രേഖാമൂലം എഴുതി തയ്യാറാക്കിയ ശേഷം അതിനുമേൽ പ്രാർത്ഥിച്ചു തുടങ്ങുക എന്നാണ് ആ ദൈവദാസന്മാർ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ഈ ദൈവദാസന്മാർ പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമുണ്ട് ദമ്പതികളോട്, നിങ്ങൾക്ക് എങ്ങനെയുള്ളൊരു കുഞ്ഞിനെയാണ് വേണ്ടത്? ഒരു ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ നിങ്ങൾ തിരയുന്നത്? ദൈവം നിങ്ങൾക്ക് നൽകാൻ പോകുന്ന കുഞ്ഞിന് എന്തെല്ലാം കഴിവുകൾ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എൻ്റെ അമ്മ ഗർഭവതിയായിരിക്കുന്ന സമയത്ത് എന്നെക്കുറിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ ഓർക്കുമ്പോൾ ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് നല്ല ഉയരമുണ്ടായിരിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു. നീ ഒരു ആൺകുട്ടിയായിരിക്കണമെന്ന് ദൈവത്തോട് പറഞ്ഞു. നിനക്ക് നല്ലൊരു ഗാംഭീര്യം ഉണ്ടായിരിക്കണമെന്ന് ദൈവത്തോട് പറഞ്ഞു. നിനക്ക് നല്ലൊരു ശബ്ദമുണ്ടായിരിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു. നീ മറ്റുള്ളവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നാൽ നിൻ്റെ വാക്കുകൾ ആരെയും ആകർഷിക്കുന്നതായിരിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു. നിനക്ക് വരയ്ക്കാൻ കഴിവുണ്ടായിരിക്കണമെന്ന് ദൈവത്തോട് പറഞ്ഞു. നീ അത്യാവശ്യം പാടുന്നവനായിരിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു. നീ അനുഗ്രഹീതനായൊരു ദൈവദാസനായി തീരണമെന്നുള്ളത് ഞാൻ ദൈവത്തോട് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഈ ഗുണങ്ങളെല്ലാം കർത്താവ് എനിക്ക് തന്നു കൃപയാൽ. പക്ഷേ അതിനു മുമ്പ് അത് ചോദിക്കാൻ എനിക്ക് ജന്മം നൽകുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ അമ്മ ദൈവത്തോട് അതിനെ ഡിമാൻഡ് ചെയ്തിരുന്നു. ദൈവസന്നിധിയിൽ പദ്ധതികളെ രൂപകൽപ്പന ചെയ്യുമ്പോൾ ആ പദ്ധതികളെ ദൈവം യഥാർത്ഥമായും അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ തൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ ഫയല് ദൈവം പരിഗണിച്ചാൽ അതിലെന്താണോ ചോദിക്കുന്നത് അതിലുപരിയായതേ കർത്താവ് ചെയ്യുകയുള്ളൂ. ഒരിക്കലും അവിടുന്ന് അതിനെ നിരാശപ്പെടുത്തുന്ന നിലയിൽ നമ്മളോട് കർത്താവ് ഇടപെടുകയില്ല. നിങ്ങൾക്ക് ഗാനങ്ങൾ ആലപിക്കുന്ന ഒരു കുഞ്ഞിനെ വേണോ? നിങ്ങളുടെ വൈഫ് പ്രഗ്നൻ്റ് ആണെങ്കിൽ അവളുടെ വയറിനോട് ചേർന്ന ഒരു നല്ല ഒരു മ്യൂസിക് പ്ലെയറിനായിട്ട് പാട്ടുകൾ പ്ലേ ചെയ്ത് കേൾപ്പിക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞ് വരയ്ക്കുന്നതായിരിക്കണമെന്ന് താല്പര്യമുണ്ടോ? നല്ല നല്ല ചിത്രങ്ങൾ നിങ്ങളുടെ വൈഫിനെ നിങ്ങളിപ്പോൾ കാണിക്കൂ. കളർ ചിത്രങ്ങൾ, ഡ്രോയിങ്സുകൾ കാണിക്കൂ. അവളെ കൊണ്ട് ഒന്ന് രണ്ട് പടങ്ങൾ വരപ്പിക്കാൻ ശ്രമിക്കൂ. നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന തലമുറ വരയിൽ അസാധാരണമായ പാഠവും ഉള്ളതായിരിക്കും. വായനാനുഭവമുള്ളൊരു തലമുറയാണോ വേണ്ടത്? ഇപ്പോൾ തന്നെ വായിച്ചു തുടങ്ങാൻ പറയുക. എന്തിനെയാണോ അങ്ങോട്ട് കൊടുക്കുന്നത് അതിനെ തിരിച്ചിങ്ങോട്ട് കിട്ടും. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ഉദ്ദേശങ്ങളെ നാം ദൈവസന്നിധി സമർപ്പിക്കുമ്പോൾ കർത്താവ് അതിനെ ആദരിക്കുകയും നമ്മുടെ ഉദ്ദേശങ്ങളെ അവിടുന്ന് സഫലമാക്കി തരികയും ചെയ്യും. നമ്മുടെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിൻ്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. അതുകൊണ്ട് പ്രവൃത്തികളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ സാധ്യമാകേണ്ട ഉദ്ദേശങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു രൂപരേഖ തയ്യാറാക്കി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നിട്ട് വളരെ തുറന്ന മനസ്സോടുകൂടെ ഈ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ പറഞ്ഞു തുടങ്ങുക. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ ഒരു ചെറിയ ലജ്ജയും ഇച്ചിരി മാന്യതയുടെ കൂടുതലും ഒക്കെ ഉണ്ട്. അതായത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ, ഞാൻ അങ്ങോട്ട് എനിക്കൊരു വീട് വേണം, അതിന് മൂന്നോ നാലോ അഞ്ചോ മുറികൾ വേണം, അത് രണ്ട് നിലയായിരിക്കണം, അതിന് തിന്നേന സാധന സാമഗ്രികൾ വേണമെന്നൊക്കെ പറയുമ്പോൾ ദൈവം എന്നെ വിചാരിക്കും, എൻ്റെ പൊന്നു കൂടെ പുറപ്പേ, നീ എളിമയുള്ളൊരു വ്യക്തിയാണെങ്കിൽ നീ ഇത് ചോദിക്കും. അതല്ല, നീ ദൈവത്തെ കൂടുതലായിട്ട് അദ്ദേഹത്തെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കുറേ മുട്ടാന്യായങ്ങളൊക്കെ പറയും. നമ്മളൊക്കെ വെറും മനുഷ്യരാണ്, ഹേ വെറും മനുഷ്യരാ, അവൻ്റെ ഔദാര്യം കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്നവരാ. ദൈവം നമ്മുടെ കൂടെയില്ലേ? നമ്മളൊന്നും വെറും പുഴുക്കളെക്കാളും കെട്ടുപോകുന്നവരാ, മനസ്സിലാക്കിക്കോണം. തമ്പുരാനോട് ചോദിക്കുന്നതിൽ ഒട്ടും മടി വിചാരിക്കേണ്ടതില്ല. ആഗ്രഹങ്ങളെ ദൈവത്തോട് പറയുന്നതിൽ തെല്ലും പരിഭവിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടത് ചോദിക്കുക. പ്രാർത്ഥനയുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് സമ്പന്നരാകാം. പ്രാർത്ഥനയുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാം. ഉദ്ദേശങ്ങൾ തമ്പുരാൻ്റെ മുമ്പിൽ പ്രവൃത്തികളെ സമർപ്പിച്ചു നോക്കുക. ആ
എന്താവശ്യങ്ങളെയാണോ നിങ്ങൾ അങ്ങോട്ട് വെക്കുന്നത് അതിനുമേൽ തൻ്റെ പ്രവൃത്തികളെ അവിടുന്ന് സഫലമാക്കി തരും. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. യഹോവ സകലത്തെയും നിന്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായ ദുഷ്ടനെയും കൂടെ. ഈ ലോകത്തിലുള്ളതിൻ്റെ മേലെല്ലാം ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. ഭൂമിയിൽ ഇല്ലാത്തതൊന്നും പുതുതായിട്ടൊന്ന് സൃഷ്ടിക്കാൻ കഴിയത്തില്ല. നിലവിലുള്ള ഒന്നിനെ രൂപമാറ്റം ചെയ്യുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ താൻ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന എല്ലാവിധമായ എലമെൻറ്റുകളും ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവം സംവിധാനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ സദുദ്ദേശപരമായ ദിവ്യ പദ്ധതിയാൽ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ ഇതിനെ കാരണമാക്കണമെന്ന് ഞാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് വേണ്ടി അതിനെ നിർവഹിച്ചു നൽകും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഇന്നത്തെ ആവശ്യം എത്ര വലുതായാലും ഞാൻ ധൈര്യത്തോടെ അതിനകത്ത് ഉറപ്പ് നൽകുകയാണ്, അത് സഫലമാകുമെന്ന്. നിങ്ങളുടെ ഇന്നത്തെ പ്രവൃത്തികൾ ഏതെല്ലാം മേഖലയിൽ എത്രത്തോളം കുരുക്ക് കിറഞ്ഞതാണേലും ഞാൻ ഉറപ്പ് നൽകുന്നു, അതിനെ ദൈവം അഴിച്ചു പുറത്തു കൊണ്ടുവരുമെന്ന്. അത് നിയമപ്രശ്നങ്ങളോ കേസുകളോ ആകാം, അല്ല നിങ്ങൾക്ക് മറ്റൊരു രാജ്യത്ത് പരിഹരിക്കേണ്ടതായ ഒരു വിഷയമാകാം. ഈ ഒരു കേസ് ഇന്നത്തെ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു വിടുതലാകാൻ പോവുകയാണ്. വിദേശ രാജ്യത്ത് കിടക്കുന്ന ചില വല്ലാത്ത കുഴിഞ്ഞു മറിഞ്ഞ വിഷയങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിഹരിച്ചു തരുന്നൊരു കാഴ്ച ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിലെ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഒരു വല്ലാത്ത അനാരോഗ്യ പ്രശ്നമാകാം, ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് സകലത്തെയും നിങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്ക് കാരണമാക്കും. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ വ്യക്തമായിട്ട് എഴുതി കാര്യത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? അതിൻ്റെ മേൽ വ്യക്തതയോടുകൂടെ കർത്താവിനോട് കാര്യങ്ങളൊന്ന് പറഞ്ഞു തുടങ്ങാമോ? ആ ഉദ്ദേശങ്ങൾ സഫലമാകും. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. നമ്മുടെ പ്രവൃത്തികൾ എന്തെല്ലാമാണ്, നമ്മുടെ ഉദ്ദേശങ്ങൾ എന്തെല്ലാമാണ്, അത് യേശോപ്പയോട് നമുക്കൊന്ന് പറയാം, ആ കാര്യങ്ങൾ സഫലമാകും. ഇന്നത്തെ ഈ പ്രവചനദൂത് ഇവിടെ താൽക്കാലികമായി ഈ അധ്യായം അവസാനിക്കുമ്പോൾ നിങ്ങൾക്കൊരു ടാസ്ക് തരികയാണ്. ഒരു പേപ്പറും പേനയും എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സഫലമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന, സാധിക്കണമെന്ന് നിങ്ങൾ നിരൂപിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതുക. ഒരു എസ്സേ പോലെ വേണമെങ്കിൽ എഴുതിക്കൂ, വളരെ വിപുലമായിട്ട് തന്നെ എഴുതിക്കൂ. കർത്താവിന് എഴുതുന്ന ഒരു കത്ത് പോലെ നിങ്ങൾ എഴുതിക്കൂ. ദൈവസന്നിധിയിലേക്ക് കൊടുക്കാനുള്ള ഒരു നിവേദനം പോലെ എന്നെ തയ്യാറാക്കിക്കൂ. ഉദ്ദേശങ്ങളൊന്നും വിട്ടുകളയരുത്, കൃത്യമായിട്ട് എഴുതുക. എന്നിട്ട് പ്രാർത്ഥനാ മുറിയിലേക്ക് ഒരുക്കത്തോടെ കയറി ചെന്ന് കർത്താവിനോട് പറയുക, അപ്പാ ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് അറിയുന്നു. ഞാൻ ഈ കാര്യം വിപുലമായിട്ട് എഴുതിയിട്ടുണ്ട്, അങ്ങ് ഇതിനെ ഒന്ന് പരിഗണിക്കണമേ. ആ പേപ്പർ എഴുതി കൃത്യം 3 ദിവസങ്ങൾ കഴിയുന്നതിന് മുൻപ് നിങ്ങളൊരു അത്ഭുതം കാണും. ഇത് അച്ചട്ടായ കാര്യമാണ്, കൃത്യമായിട്ട് നടക്കുന്ന കാര്യമാണ്. പരീക്ഷിച്ച് നോക്കിക്കൊള്ളുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിതിൻ്റെ ഫലം കാണാൻ കഴിയും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു വാക്കൂടെ പറയട്ടെ, നാളെ നമ്മുടെ ആത്മീക ആരാധന കോട്ടയം IMA ഹാളിൽ നടക്കുന്നു. വരുന്ന 2 ശനിയാഴ്ച തൃശ്ശൂർ ഒല്ലൂക്കരയുള്ള ഡോൺ ബോസ്കോ കോളേജിന് സമീപമുള്ള അശോക ഹാളിൽ നമ്മുടെ ആത്മീക ശുശ്രൂഷ നടക്കുന്നു. ഈ 2 ശുശ്രൂഷകളിലേക്കും നിങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. 2024 മാർച്ച് മാസത്തിൽ തിരുവനന്തപുരത്ത് നമ്മുടെ ആത്മീക ശുശ്രൂഷ നടക്കുന്നു. മുണ്ടക്കയത്ത് നമ്മുടെ മീറ്റിംഗ് വരുന്നു. മാവേലിക്കരയിൽ നമ്മുടെ ശുശ്രൂഷ ഉടനെ കടന്നു വരുന്നു. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കൃപയാൽ മീറ്റിങ്ങുകൾ ക്രമീകരിക്കപ്പെടുകയാണ്. പെരുമ്പാവൂരിൽ വീണ്ടും നമ്മുടെ ശുശ്രൂഷ ഉടനെ തന്നെ വരുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ നമ്മുടെ ഒരു ആത്മീക ശുശ്രൂഷ ക്രമീകരിക്കുവാനുള്ള ആത്മഭാരമോ താല്പര്യമോ കർത്താവ് നിങ്ങൾക്ക് നൽകുന്നെങ്കിൽ അത് ദയവായി ഞങ്ങളുമായി വേഗം അറിയിക്കുക. അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ചാൽ വന്ന കാര്യങ്ങൾ ഭംഗിയായി ആ ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ആ ശുശ്രൂഷ നിർവഹിക്കുവാൻ ഞങ്ങൾ ഒരുക്കമുള്ളവരാണ്. നാളെ നമുക്ക് നേരിട്ട് കാണാം. നിങ്ങളെല്ലാവരും എത്തണം. കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഇന്നത്തെ ദിവസത്തെ സമർപ്പിക്കുന്നു. ഇതൊരു അനുഗ്രഹമായി തീരട്ടെ. നിങ്ങൾക്കെല്ലാം ഇന്നത്തെ ദിവസം എല്ലാ വിജയങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ച് ആശംസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അപ്പായെ സ്വർഗസ്ഥ പിതാവേ, സ്നേഹം നിറഞ്ഞതിൻ്റെ നാമത്തെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്പ അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് രാവിലെ അവർ ദൈവസന്നിധി സമർപ്പിക്കുന്ന ഓരോ ആവശ്യങ്ങളെയും പദ്ധതികളെയും എൻ്റെ കർത്താവ് സഫലമാക്കി അവരുടെ ഉദ്ദേശങ്ങൾ പൂർണ്ണമാകുവാൻ കരുണയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ ഞങ്ങൾ എഴുതി സമർപ്പിക്കുന്നതും ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ വ്യക്തമായി രൂപരേഖ ചെയ്യുന്നതുമായ ഓരോ പദ്ധതികളെയും എൻ്റെ പിതാവ് അത് നിവർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടല്ലോ. ഉദ്ദേശങ്ങൾ കർത്താവിന് സമർപ്പിക്കുക എന്നത്, പദ്ധതികൾ ദൈവത്തിന് സമർപ്പിക്കുക, അതിനെ ദൈവം സഫലമാക്കുമെന്നത് വചനം ഞങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണ്. ഈ ഉറപ്പിനു മേൽ ഇന്ന് പകൽ ഏതെല്ലാം സങ്കടങ്ങൾ സമർപ്പിച്ചാലും അതിൻ്റെ മേലെല്ലാം വലിയ വിടുതലുകൾ കാണുവാൻ കർത്താവ് കൃപയാക്കണം, അത്ഭുതം ചെയ്യണം. യേശുവിൻ വലിയ നാമത്തിൽ തന്നെ ആമേൻ. എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ പ്രാധാന്യത നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉദ്ദേശങ്ങൾ എങ്ങനെയാണ് ദൈവത്തിന് സമർപ്പിക്കേണ്ടതെന്നതിനെ കുറിച്ചുള്ളതായ വ്യക്തമായൊരു ബോധ്യമാണ് കർത്താവ് നമുക്ക് നൽകിയത്. സമാധാനത്തോടെ ഈ പകലായിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.